ചെയ്തിട്ടുള്ളത്. ഇതിൽ വികസനത്തിൻ്റെതായ ഗുണപരമായ എല്ലാ അംശങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാട്, അതേസമയം ദൗർബല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട്, ഇതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഗുണപരമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നാടിൻ്റെ വികസനത്തിൽ നാട്ടുകാരുടെ ആകെ, അതായത് ബഹുജനങ്ങളുടെ ആകെ കഴിവ് ഉപയോഗിക്കുക, ഇതിനും സർക്കാർ നല്ല മുൻകൈ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ലോകത്ത് ലഭ്യമാകാനിടയുള്ള ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ, ആവശ്യമായ മൂലധനം, ഇതൊക്കെ ഉപയോഗപ്പെടുത്താനും സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പൊതുവായ എല്ലാം സംരക്ഷിക്കുക, പൊതുമേഖല പൊതുസേവന സംവിധാനങ്ങൾ, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യരംഗം, ഇങ്ങനെയുള്ളതെല്ലാം സംരക്ഷിക്കൽ സർക്കാരിൻ്റെ പ്രധാന അജണ്ടയായിട്ടാണ് എടുത്തിരുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ മേഖലയിലും സർക്കാരിൻ്റെ ഇടപെടൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഉൽപ്പാദന വർധനവിനായി സ്വകാര്യ മൂലധനം ഉപയോഗിക്കുക, അതും സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നീതിയുക്തമായി വിതരണം ചെയ്യുന്നതിനുമാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വികസനം സാധ്യമാകണമെങ്കിൽ പശ്ചാത്തല സൗകര്യം വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ സംവിധാനങ്ങൾ, ജലഗതാഗതം എല്ലാം മെച്ചപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവയെല്ലാം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയപാത. ദേശീയപാതയുടെ വികസനം ഏതൊക്കെ തരത്തിൽ കേരളത്തിന് പ്രാധാന്യമുള്ളതാണ് എന്ന് പ്രത്യേകിച്ച് വിശദമാക്കേണ്ടതില്ല. കേരളത്തിൻ്റെ ചില മേഖലകളിൽ ദേശീയപാത എന്ന് തന്നെ വിളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റോഡുകളാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഇത് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം ഏറെക്കാലമായി മുടങ്ങിക്കിടന്നതാണ് എന്നും നമുക്കറിയാം. ആ കാര്യത്തിലാണ് സർക്കാർ ഫലപ്രദമായി തന്നെ ഇടപെട്ടത്. ഇതിനേറ്റവും പ്രധാന തടസ്സം സ്ഥലം ഏറ്റെടു നൽകുന്നതിനായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന അടുത്തുവരെ എത്തിയിരുന്നു എന്നതാണ് വസ്തുത. പക്ഷേ LDF സർക്കാർ ഇത്തരത്തിലുള്ള പ്രതിസന്ധി മറികടക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെ
ശരിയായ രീതിയിൽ ഇടപെടുകയാണ് ഉണ്ടായത്. റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതോടൊപ്പം ആവശ്യമായ പുനരധിവാസ പദ്ധതികളും മുന്നോട്ട് വെച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥലമെടുക്കുന്ന പരിപാടി അതിവേഗതയിൽ പുരോഗമിക്കുന്ന നിലയാണ് ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേ 4 വരിയാക്കുന്ന പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാതാ വികസന സ്കീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2013 UDF സർക്കാർ ഭൂമി ഏറ്റെടുക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാത്തത് കാരണം വിജ്ഞാപനം ഡിനോവിയായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിനുശേഷമാണ് LDF സർക്കാർ അധികാരത്തിൽ വരുന്നതും തുറ നടപടികൾ സ്വീകരിക്കുന്നതും. അതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി. അതിൻ്റെ തുടർച്ചയായാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി സജീവമാവുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 3A വിജ്ഞാപനം 100% പൂർത്തിയായി. 3D കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 92% മുതൽ 100% വരെ പൂർത്തിയായി. മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിൽ 60% പൂർത്തിയായി. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ 40% പൂർത്തീകരിച്ചു. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം, ഇത്രയും മുന്നേറിയ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ദേശീയപാതാ വികസനത്തെ തടയുന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇപ്പോൾ 2 മെയ്യാണ് നാഷണൽ ഹൈവേ അതോറിറ്റി റീജിയണൽ ഓഫീസർമാർക്കുള്ള കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതിൽ April 15 ഒരു പോളിസി ഗൈഡ്ലൈൻ പ്രകാരമുള്ള തീരുമാനമെന്ന നിലയിലാണ് കത്തിപ്പോൾ വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് പ്രവർത്തികളെ High Priority 1, High Priority 2 ഇത്തരത്തിൽ തരംതിരിക്കാനാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങിൽ 1 May തീരുമാനിക്കുകയും മുൻഗണന നിശ്ചയിക്കുകയും ചെയ്തത്. റീജിയണൽ ഓഫീസർമാർക്കും പ്രോജക്റ്റ് ഡയറക്ടർമാർക്കും നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് High Priority 2 വരുന്ന പ്രോജക്റ്റുകളുടെ 3D വിജ്ഞാപനം. 3D വിജ്ഞാപനം എന്നത് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനമാണ്. അതേപോലെ തന്നെ 3G വിജ്ഞാപനം, അത് ഭൂമി വില അവാർഡ് ചെയ്യുന്ന വിജ്ഞാപനമാണ്. പണം കൈമാറൽ ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദേശീയപാതാ വികസന പദ്ധതിയിൽ വളരെ മുൻപ് ഉൾപ്പെടുത്തിയ കേരളത്തിലെ NH 66 വികസന പ്രോജക്റ്റ്
വേഗത്തിൽ നടപടികൾ മുന്നോട്ട് നീക്കിയ സമയത്താണ് സംസ്ഥാനവുമായി ഒരു ചർച്ചയും നടത്താതെ പ്രോജക്റ്റ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം ഈ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കത്ത് തയ്യാറാക്കുന്നത് എന്നതാണ്. ഇക്കാര്യം അറിഞ്ഞ ഉടനെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബന്ധപ്പെടുകയും തീരുമാനം തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കത്തയക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലം എന്താ? രണ്ടു വർഷത്തേക്ക് തുടർ നടപടികൾ അസാധ്യമാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചിത്രം വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തന കാലയളവായി അവശേഷിക്കുന്ന രണ്ട് വർഷം ദേശീയപാതാ വികസനം നടക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. രണ്ട് വർഷം കഴിഞ്ഞ് പദ്ധതി പൂർത്തിയാകും എന്ന പ്രതീക്ഷ നിലനിർത്താൻ പറ്റുമോ? അതും അത്തരമൊരു പ്രതീക്ഷയും പുലർത്താൻ പറ്റാത്ത വിധമാണ് ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്. അതായത് സ്ഥലമെടുപ്പാണ് നിർത്തിവെക്കുന്നത്, എല്ലാ നടപടികളും നിർത്തിവെക്കുകയാണ്. അപ്പോൾ സ്ഥലമെടുപ്പ് രണ്ട് വർഷം വൈകിയാൽ ഭൂമിയുടെ വില ഇനിയും വർദ്ധിക്കും. ഭൂമിയുടെ വില കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നേരത്തെ കാസർഗോഡ് തലപ്പാടി മുതൽ നീലേശ്വരം വരെയുള്ള ആ ഭാഗം ടെൻഡർ ചെയ്യുന്നതിന് തടസ്സം വന്നിരുന്നത്. അന്ന് ഗഡ്കരിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയതാണ്. അതിൻ്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങളുണ്ടായി. ഒട്ടേറെ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് ആ കടമ്പ മാറിക്കിട്ടുന്നത്. അപ്പോൾ ആ തടസ്സവാദം ഇനിയും ഉയർന്നു വരും ഈ വില കൂടുന്ന സമയത്ത്. മാത്രമല്ല, നിലവിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനം സ്ഥലമെടുപ്പിന് ഈ രണ്ട് വർഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ഥിതിയിലാണ് വരിക. അവർക്കൊന്നും ജോലി ഉണ്ടാവില്ല. അപ്പോൾ ആ സംവിധാനം ഒഴിവാക്കേണ്ട അവസ്ഥ വരും. ചുരുക്കത്തിൽ, കേരളത്തിൻ്റെ ദേശീയപാതാ വികസനമെന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചിരകാല അഭിലാഷത്തിൻ്റെ ചിറകരിയുന്ന നടപടിയായാണ് ഇത് മാറിയിരിക്കുന്നത്. ഇവിടെ ദേശീയപാതാ വികസനത്തെ രാഷ്ട്രീയ പ്രേരിതമായി തടസ്സപ്പെടുത്താനുള്ള നടപടികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു കീഴാറ്റൂരിലെ പ്രശ്നം. ചിലരുടെ സ്ഥാപിത താല്പര്യത്തെ മുൻനിർത്തിയുള്ള എതിർപ്പ്, അതിനുപയോഗപ്പെടുത്തി ദേശീയപാതാ വികസനം തടസ്സപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അന്നുണ്ടായത്. ഇതിനെ ബി ജെ പി രാജ്യം ഭരിക്കുന്ന കക്ഷിയാണല്ലോ, അവർ പിന്താങ്ങുകയും ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ അധികാരം ഉപയോഗിച്ച് ഈ നിക്ഷിപ്ത താല്പര്യക്കാരുടെ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കും എന്ന് പരസ്യമായി ഉറപ്പു നൽകുകയും പാത വികസനത്തെ തടയാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തു. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പൊതുവായ
വികാരത്തിൻ്റെ ഭാഗമായി അത്തരമൊരിടപെടൽ അസാധ്യമായി തീർന്നു. ഈ തടയൽ സാധിച്ചില്ല. അങ്ങനെയാണ് ദേശീയപാതാ വികസനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നിലയുണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പുറത്തു വന്ന ചില കാര്യങ്ങളാണ്, അത് വലിയ തോതിൽ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. 2018 September 14 BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള 3A വിജ്ഞാപനം റദ്ദാക്കണം. ദേശീയപാതാ അതോറിറ്റിയുടെ നടപടികൾ അവസാനിപ്പിക്കണം. ഇതാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഗതാഗതക്കുരുക്കിൽ തന്നെ കഴിയട്ടെ എന്ന ഒരുതരം സാഡിസ്റ്റ് മനോഭാവമാണ് ഇതിൻ്റെ പിന്നിൽ കാണാൻ കഴിയുക. ഇത്തരമൊരു കത്ത് കേന്ദ്രത്തിലയക്കുമ്പോൾ ആ കത്തിൽ പറയുന്ന പ്രശ്നങ്ങൾ, ആ കത്ത് അയക്കാനിടയാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാവണ്ടേ? സംസ്ഥാന സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുന്നില്ലെങ്കിൽ പരസ്യമായി പ്രസ്താവിക്കാൻ തയ്യാറാവണ്ടേ? ഇന്ന കാരണങ്ങളാൽ ഇവിടെ ദേശീയപാതാ വികസനം ആവശ്യമില്ല എന്നത് പരസ്യമായി പ്രസ്താവിക്കണ്ടേ? അതിനൊന്നും തയ്യാറാകാതെ അതീവ രഹസ്യമായി കത്തയച്ച് വികസന പ്രവർത്തനത്തെ തടയലാണ് ഇവിടെയുണ്ടായത്. ഇപ്പോൾ പ്രളയത്തിൻ്റെ പേര് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ശ്രമമാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആ നാട്ടിലെ ജനതയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് സാധാരണ നടത്തുക. അതിൻ്റെ ഭാഗമായാണ് വികസനത്തിനാവശ്യമായ തീരുമാനവും അതിൻ്റെ ഭാഗമായുള്ള പ്രതിബദ്ധതയോടെയുള്ള ഇടപെടലും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താണെന്ന് പോലും അറിയാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ നമ്മുടെ നാട്ടിന് തന്നെ ബാധ്യതയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJP ആ ഗണത്തിൽപ്പെടുന്നു എന്നാണ് ഇതിലൂടെ സ്വയം തെളിയിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനത്തെയും പാരമ്പര്യത്തെയും തകർക്കുന്നവരെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനതക്ക് വിവേകമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനെതിരായി നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ ശക്തമായി തന്നെ നേരിടാൻ ജനങ്ങൾ തയ്യാറാകും. ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടന്നപ്പോൾ കേരള ജനത ഒറ്റക്കെട്ടായാണ് അതിനെ നേരിട്ടത് എന്നത് ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഇവിടെ ദേശീയപാതാ വികസനത്തിന് ഫണ്ട് കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം, ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2000 മുതൽ പെട്രോളിനും ഡീസലിനും നികുതി വർദ്ധിപ്പിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഒരു സെസ് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിലൂടെ സമാഹരിക്കുന്ന തുക ദേശീയപാതാ വികസനത്തിന്
സമീപനം സ്വീകരിച്ചു. ഈ സമീപനം രണ്ട് തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് ദോഷകരമായി. ഒന്ന്, അടിസ്ഥാന നികുതി, അത് പെട്രോളിനും ഡീസലിനും ഏർപ്പെടുന്ന നികുതി തന്നെ. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം, ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകേണ്ടതുണ്ട്. അപ്പോൾ സെസ് ഏർപ്പെടുന്നത് വഴി ഈ സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതം പൂർണ്ണമായും നിഷേധിക്കുന്ന സ്ഥിതിയായി. വളരെ ഉയർന്ന പെട്രോൾ ഡീസൽ ഉപഭോഗമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അപ്പോൾ സംസ്ഥാനത്തിനിത് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. 2019 വർഷം ആരംഭിച്ചപ്പോൾ ഒരു ലിറ്റർ ഡീസലിനും പെട്രോളിനും 8 രൂപയാണ് സെസ് പിരിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 19 വർഷമായി ഈ രീതിയിൽ കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്ത തുകയുണ്ട്. ഇത് ദേശീയപാതാ വികസനത്തിനാണ്. കേരളത്തിൽ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി എത്ര പണമാണ് ചെലവഴിച്ചത്? അപ്പോൾ കേരളത്തിലെ ദേശീയപാതാ വികസനത്തിന് കേരളത്തിന് ലഭിക്കേണ്ട തുക ലഭ്യമായിട്ടില്ല എന്നതാണ് നാം കാണേണ്ടത്. അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തടയുന്ന ഒന്നാണ്. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അവകാശം നിഷേധിക്കുന്ന ഒന്നായും മാറിയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശീയപാതാ വികസനത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തുക. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രണ്ടാം പട്ടികയിലേക്ക് മാറ്റുക. ഇന്ന് വരെ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ വ്യവസ്ഥക്ക് തീർത്തും മന്യമായ ഒന്നാണ്. അപ്പോൾ നാടിൻ്റെ പൊതുവായ വികസനമല്ല, തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചുള്ള വികസനമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരം വെട്ടിക്കുറച്ച് കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് വികസനം, ഈയൊരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ കൂടുതലായി പറയേണ്ടതില്ല. റെയിൽവേ സോണ്, എയിംസ്, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് നമുക്ക് നിഷേധിച്ചിട്ടുള്ളത്. വേറൊരു ഭാഗം, സംസ്ഥാനം നേടിയ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർഹതപ്പെട്ട സഹായം, അതിൻ്റെ ഭാഗമായുള്ള വിഭവങ്ങൾ നൽകാത്ത സ്ഥിതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഗൗരവമായ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏത് തരത്തിൽ കേന്ദ്ര സർക്കാർ സമീപിച്ചു എന്നതും നാം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓഖി, നിപ്പ, പ്രളയക്കെടുതി, ഇതൊക്കെ വലിയ ആഘാതമാണ് സംസ്ഥാനത്തിന് ഏൽപ്പിച്ചത്. അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം രാജ്യവ്യാപകമായാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ആ ഘട്ടത്തിൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള പ്രത്യേക ഇടപെടലുണ്ടായി. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹതപ്പെട്ട വിഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം
സഹായം, വിഹിതമല്ല സഹായം. മറ്റ് രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായപ്പോൾ അത് തടയുന്ന സമീപനമെടുത്തു. ലോകത്താകെയുള്ള മലയാളികളിൽ നിന്ന് നാം സഹായം സ്വീകരിക്കാൻ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഫലത്തിൽ അതും തടയുന്ന സമീപനം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇവിടെ എന്താണ് കേരളത്തോടുള്ള സമീപനം? അത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഓഖി ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളി കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാധ്യമ സമ്മേളനമാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന പിണറായി വിജയൻ ബി ജെ പിക്കെതിരെയും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. കേരളത്തെ തഴയുന്നു, സംസ്ഥാനത്തിൻ്റെ വിഹിതമടക്കം ബി ജെ പിക്ക് ഇഷ്ടമുള്ള, കേന്ദ്രത്തിന് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ശ്രീധരൻപിള്ളയുടെ ഇടപെടൽ തന്നെ ഞെട്ടിച്ചുവെന്നും പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറയുന്നു. മാധ്യമങ്ങളെ കാണുകയാണ് പിണറായി വിജയൻ. തത്സമയം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഹർഷൻ ജോയിൻ ചെയ്യും. You are watching 24 from News Headquarters, Kochi. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ കോസ്പോൺസേർഡ് ബൈ സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര. ആരോട് പറയണ്ട, പെയിന്റിൽ ഫൈബർ ഉണ്ട്. ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് വില്ലലും പായലും പമ്പ കടന്നു. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഫൈബർ ആണ് സീക്രട്ട് എന്ന്. അല്ലെ ഞാൻ ഫോട്ടോ എടുത്ത് പഠിച്ചത്. പാദമേതായാലും പാദുകം അത് ക്യൂബിക്സ് തന്നെ. Table, pedestal and wall fans. ഡോക്ടർ എന്തെങ്കിലും ഒന്ന് പറയൂ. ഈ സുസുക്കി ആക്സസ് 125 എന്താ ഇത്രയും പെർഫെക്റ്റ്? കുറച്ചേ കുടിക്കൂ. കേട്ടോ രമേഷ്, പവർഫുൾ 125 സിസി എഞ്ചിൻ, സുപ്പീരിയർ മൈലേജ്, സുസുക്കി ആക്സസ് 125, കുറച്ചേ കുടിക്കൂ. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ കോസ്പോൺസേർഡ് ബൈ സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര. 24 റൗണ്ട് അപ്പ് സമർപ്പിക്കുന്നത് വാരിയർ ഡെറിമെൻ കാഷ്വൽസ്, ദ ഗെയിം ചേഞ്ചർ. കോബ്രാൻഡഡ് ബൈ കിറ്റെക്സ് സ്കൂബി ഡേ ബാഗ്സ്, സ്കൂബി ഡേ ബാഗ്സിനൊപ്പം കിറ്റെക്സ് കൂടെ സമ്മാനം. പവേർഡ് ബൈ എയർലൈൻസ് റെസ്റ്റോറന്റ് ആൻഡ് ഇംപല ഓഡിറ്റോറിയം, ഷെർഫിയ ജിദ്ദ. കോപവേർഡ് ബൈ വൈത്തിരി വില്ലേജ്, എ ലക്ഷറി സ്പാ റിസോർട്ട് ആൻഡ് ടി യു വി റെയിൻലാൻഡ്, എൻ ഐ എഫ് ഇ അക്കാഡമി. കോസ്പോൺസേർഡ് ബൈ സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക്, അതിരപ്പിള്ളി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുന്നു. അതിലേക്ക് സംഘപരിവാർ നടത്തിയത് ഞാൻ പറഞ്ഞു, തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കില്ല എന്നാണ് ഇത്തരം നടപടികളിലൂടെ വ്യക്തമായത്. ഇതിലെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ, കേരളത്തിൻ്റെ വികസനത്തിന് ഒരു സംഭാവനയും നൽകാത്ത ഒരു സംഘടന നമ്മുടെ സംസ്ഥാനത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറാണ് എന്ന് തന്നെയാണ് അതിൽ ലഭിക്കുന്ന ഉത്തരം. കേരളത്തിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളെയും തകർക്കുക, അതിലൂടെ കേരളത്തെ തന്നെ തകർക്കുക, ഇതാണ് ഇവരുടെ പ്രധാന അജണ്ടയായി മാറിയിട്ടുള്ളത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ഘട്ടത്തിൽ രാജ്യവ്യാപകമായി സംഘപരിവാർ നടത്തിയ പ്രചരണം കേരളമെന്നത് ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമാണ്,
എന്ന് ചിത്രീകരിക്കാനായിരുന്നു. അതിനുവേണ്ടി നവമാധ്യമങ്ങളുടെയും മറ്റും തെറ്റായ പ്രചാരവേലകൾ വലിയ തോതിൽ നടത്തിയത് നാം ആരും മറന്നിട്ടുണ്ടാവില്ല. വലിയ തോതിൽ തെറ്റായ ചിത്രം കേരളത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ ഇത്തരം പ്രചരണങ്ങളെ ഒറ്റക്കെട്ടായാണ് കേരള ജനത നേരിട്ടത്. കേരളം നമ്പർ വണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഘട്ടത്തിൽ ലോകത്താകെയുള്ള മലയാളികൾ പ്രതികരിച്ചതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വികസനത്തിന് തുരങ്കം വെക്കുന്ന സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനം എത്രത്തോളം എത്തുമെന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ കത്തിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനവും അതാണ് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ച് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ UDF തുടരാൻ കഴിയാതിരുന്ന പദ്ധതി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. ഈ തുടർ പ്രവർത്തനത്തെ തടയാനുള്ള ശ്രമങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ രാഷ്ട്രീയ ലാഭം നേടുന്നതിന് വേണ്ടി അവയെ പിന്തുണക്കാൻ UDFും തയ്യാറായി എന്നത് നാം ഇവിടെ പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാതാ വികസനം തടയുന്ന കേന്ദ്ര സർക്കാർ നടപടി അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് നേരെയുള്ള കയ്യേറ്റമാണ്, വികസനം തടയലാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ UDFന് കഴിയുന്നുണ്ടോ? പ്രത്യക്ഷത്തിൽ നിലപാടെടുക്കുന്നുണ്ടോ? ഇവിടെ സംസ്ഥാനത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തെ ശക്തമായി എതിർക്കുന്ന നിലപാടാണല്ലോ സംസ്ഥാന താൽപ്പര്യം വെച്ചുകൊണ്ട് പ്രതിപക്ഷവും സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഏതായാലും BJP താഴെ ഇറക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത നിലയിൽ തന്നെ വന്നിട്ടുണ്ട്. മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം, ഇതിനെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടോടെയുള്ള കേന്ദ്ര സർക്കാരാണ് ഭാവിയിൽ അധികാരത്തിൽ വരിക. അത്തരമൊരു ദിശയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉയർന്നു വരുന്ന പുതിയ സാഹചര്യത്തിൽ കേരള വികസനത്തിൽ താൽപ്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ചണിനിരത്തി സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി നേതൃത്വം നൽകുന്ന നിലയാണ് സ്വീകരിക്കുക. ഇതാണ് പൊതുവെ ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇതിന് പല നടപടികൾ സ്വീകരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ബാധകമായി നിൽക്കുന്നൊരു ഘട്ടമായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ പുതിയ ഗവൺമെൻറ്റിന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അത് ആ സമീപനവും കൂടി നോക്കി വേണം മറ്റ് നടപടികൾ സ്വീകരിക്കാൻ. സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു ഇന്നലത്തെ മീറ്റിംഗ്.
വളരെ പ്രാധാന്യമുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു അത്. അത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യാനുണ്ടായി. അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് വിഭാഗത്തിന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാനിടയില്ല. അപ്പോൾ പ്രാദേശിക കക്ഷികൾ വളരെ പ്രമുഖമായ സ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ദ്രോഹിക്കുന്ന നിലപാടാണ്. ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത നടപടികൾ ഒട്ടേറെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫെഡറൽ തത്വങ്ങൾ പാലിച്ചു പോകണം, അതിന് സംസ്ഥാനങ്ങൾക്ക് ഹാനികരമായ നടപടികൾ കേന്ദ്രം സ്വീകരിക്കാതിരിക്കണം, അതിനൊരു പൊതുവായ നിലപാട് സ്വീകരിക്കാനാവണം. ഇത്തരം കുറേ കാര്യങ്ങളാണ് വിശദമായി തന്നെ ചർച്ച ചെയ്തത്. പൊതുവേ നല്ല അഭിപ്രായങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞതിൽ അതുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മുടെ രാജ്യത്തെ പ്രാദേശിക കക്ഷികളുടെ നിലപാട് അത് സംസ്ഥാനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായി നിലനിൽക്കണം. സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല. ഫെഡറൽ തത്വം നിഷേധിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല പ്രശ്നമുണ്ടാകുക, പൊതുവിലുണ്ട്. ആ പൊതുവായ പ്രശ്നം കണ്ടുകൊണ്ട് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഈ സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതാണൊരു നില. തീർച്ചയായും അത് സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണത്തിന് നടപടികൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം നല്ല രീതിയിൽ നമ്മളെല്ലാവരും നല്ല പാലമെന്ന് കണക്കാക്കിയ ഒന്നാണത്. അത് കെടുകാര്യസ്ഥയുടെ മൂർത്തീകരണമായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ല, അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അന്വേഷിക്കുകയാണത്. അല്ല, ഇന്നലെ നടന്ന ചർച്ചയാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ ഇലക്ഷൻ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഒരു സംശയമില്ല, അതിനെപ്പറ്റി സംശയിക്കേ വേണ്ട. നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടോ? ആർക്കും സംശയമില്ല ആ കാര്യത്തിൽ. അത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്തിട്ടില്ല. ഈ പൊതുവായ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. ബാക്കി നമ്മൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം പറയാം എന്താ അവസ്ഥ അത്. പലയിടത്തും ഈ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചിലയിടത്ത് വോട്ട് മറിച്ചിട്ടുണ്ട്. അത് നാളെ അവരുടെ കൂടെ വരേണ്ട ആൾ ആണ് ഇന്ന് വോട്ട് കൊടുക്കുന്നതിന് എന്താണ് എന്ന തരത്തിൽ വോട്ട് കൊടുത്തതുണ്ട് എന്ന് പറയുന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. തീവ്രവാദം നടപടി എടുത്തു പോകണമല്ലോ. തീവ്രവാദം നമ്മുടെ സമൂഹത്തിന് അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ളതാണ്. അപ്പോൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിശക്തമായ നടപടിയെടുത്തു പോകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അല്ല, പൊതുവിൽ തീവ്രവാദം എന്നത് നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. അത് തീവ്രവാദികളെ ഒറ്റപ്പെടുത്താൻ സമൂഹം നല്ല രീതിയിൽ ഇടപെടേണ്ടതാണ്. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനം വളരെ ഭദ്രമാണ്. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടപടികളും സ്വാഭാവികമായിട്ട് വരും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെയല്ലേ? അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ സ്വീകരിക്കൂലേ? അപ്പോൾ അതിലെന്തിനാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്?
അനാവശ്യമായി പെരുമാറുന്നു, സി പി എമ്മിനെതിരെ എടുക്കുന്ന നടപടികൾ മുസ്ലിം ഉൾപ്പെടെയുള്ളവർക്കെടുക്കുന്നില്ലെന്നൊക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും അഭിപ്രായമുണ്ട്. അതൊക്കെ പാർട്ടികൾക്ക് പല അഭിപ്രായങ്ങളും കാണും, അവരവരുടെ നിലപാട് വ്യക്തമാക്കുമല്ലോ. ഞാനിപ്പോൾ ആ അഭിപ്രായത്തിലേക്ക് കടക്കത്തില്ല. അത് തെരഞ്ഞെടുപ്പ് ഓഫീസറെ പറ്റി കാണേണ്ടത്, ഇലക്ട്രൽ ഓഫീസറാണല്ലോ അദ്ദേഹം, അദ്ദേഹത്തിനെ പറ്റി കാണേണ്ടത്. അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്, അതിൽ നിന്നുകൊണ്ടായിട്ടാണ് സാധാരണഗതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുക, അത് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് തോന്നുന്നത്. അത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ സർക്കാരിന് നല്ല താല്പര്യം തന്നെയാണുള്ളത്, അതിനൊരു ഹാനിയും ഉണ്ടാക്കാതെ തന്നെ എന്നാൽ നാടിൻ്റെ വികസനത്തിനുതകുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അതിൽ ഉണ്ടായത് ഈ ടെൻഡർ നടപടികളാണല്ലോ. അപ്പോൾ ടെൻഡർ നടപടികളിലേക്ക് പോയപ്പോൾ നമുക്ക് വലിയ വ്യത്യാസമാണ് ഈ ഏറ്റവും ലോവസ്റ്റും പിന്നെ അതിൻ്റെ മേലെയുള്ള ആളും തമ്മിലുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ലോവസ്റ്റ് ആയിട്ടുള്ള ആൾ അർഹത നേടുകയാണ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ടെൻഡറിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പിന്നീട് തീരുമാനങ്ങൾ എടുക്കുന്നില്ല ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പ്രതിപക്ഷം പറയുന്നത് പലതും പറയല്ലോ. ഞാൻ ഈ ടെൻഡർ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് പറഞ്ഞത്. ടെൻഡർ നടപടികൾ എടുത്തപ്പോൾ ടെൻഡർ നടപടിയിലുണ്ടായ വ്യത്യാസം അതാണ് ഇതിനിടയാക്കിയത്. ആ അവകാശം അവകാശമായിട്ട് തന്നെ കിടക്കും, ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവില്ല. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്, അതിനാണ് അവർ വിളിച്ചത് ആദ്യം. ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്, അതിനകത്ത് നമ്മുടെ അനുഭവം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ക്ഷണിക്കുന്ന നിലയുണ്ടായത്. നേരത്തെ ചോദിച്ചിരുന്നു, തിരഞ്ഞെടുപ്പായതുകൊണ്ട് വരാൻ കഴിയില്ല എന്നുള്ള നിലയായിരുന്നു ഞാനെടുത്തത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നു, ഈ റിസൾട്ട് വരാൻ എനിക്കും കുറച്ച് ദിവസമുണ്ട്, അപ്പോൾ ഇതിനിടയ്ക്ക് പോകുന്നതിന് വിഷമമില്ല, അപ്പോൾ ഇത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ നെതർലാൻഡ്സുമായിട്ടൊരു ചർച്ച കൂടി ആകാമെന്ന് വെച്ചു. നെതർലാൻഡ്സുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, ഈ കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ രണ്ട് ചർച്ചയും രണ്ട് സ്ഥലത്തും നടത്തുമ്പോഴാണ് നമ്മുടെ മസാല ബോർഡിൻ്റെ കാര്യത്തിൽ ലണ്ടനിൽ നിന്നൊരു ക്ഷണം വന്നത്. അതിലും ഒരു പകൽ അവിടെ ചെലവഴിക്കും. അങ്ങനെയാണ് പരിപാടി. കത്തെല്ലാം വേണ്ട കാര്യങ്ങൾക്കല്ലേ എഴുതേണ്ടത്. ഇതിലൊരു ശ്രദ്ധ, ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്, കാരണം അതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വലിയ ഒരു തട്ടിപ്പാണ് അക്കാര്യം നടന്നിട്ടുള്ളത്. ഈ ബന്ധപ്പെട്ട ഓരോ ഓഫീസറും അറിയില്ല, ഓരോ ഓഫീസറും മനസ്സിലാക്കിയിട്ടില്ല കാര്യങ്ങൾ. അവിടെ ഒരു അവിടുത്തെ വില്ലേജ് ഓഫീസർ ജാഗ്രത കാണിച്ചത് കൊണ്ടാണ് അത് പുറത്തു വരാൻ ഇപ്പോൾ ഇടയായത്. അപ്പോൾ ശരിയായ ഉത്തരവ് പോലെയാണ് കണ്ടാൽ ആ ഉത്തരവ്. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ബന്ധപ്പെട്ട ഓരോ ഓഫീസറും അതിൽ ഒരറിവുമില്ല. അപ്പോൾ റവന്യൂ മിനിസ്റ്റർ തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി, ഇത് പിന്നെ നടപടി ആവശ്യമാണല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് വിജിലൻസ് അന്വേഷണത്തിന് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇട്ടിട്ടുള്ളത്. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്താണ് കാര്യങ്ങൾ. ഇപ്പോൾ പോലീസും അതിൻ്റെ ഭാഗമായി കൊടുത്ത കംപ്ലയിൻറ്റുകളുടെ ഭാഗമായി പോലീസും അന്വേഷിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും അന്വേഷണം ഫലങ്ങൾ പുറത്തു വരും. അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ അടുത്തില്ല, നിങ്ങൾ പത്രത്തിൽ കണ്ട വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഇപ്പം ഞാനൊരു നിലപാടിലേക്ക് കടക്കണ്ടല്ലോ.
അങ്ങനെയൊരു ചുമതലയില്ല. മന്ത്രിസഭാ യോഗം വിളിക്കേണ്ടി വന്നാൽ ആളുണ്ടാവും അധ്യക്ഷം വഹിക്കാൻ, അത് ഇ പി ജയരാജനായിരിക്കും. ശരി. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനെതിരായ നിലപാടാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്ന ആരോപണം വ്യക്തമാക്കുകയായിരുന്നു ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ ഒട്ടേറെ വിഷയങ്ങളിലും അദ്ദേഹം മറുപടി നൽകിയുണ്ടായി മാധ്യമപ്രവർത്തകരുടെ വിഷയങ്ങളിൽ. ഈ ഘട്ടത്തിൽ വിവാദമായി നിൽക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉയർന്നു. ആ വിഷയങ്ങൾക്കെല്ലാം മറുപടിയും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഹൈവേ വികസനം എന്ന സംസ്ഥാനത്തിൻ്റെ ചിരകാല അഭിലാഷത്തിൻ്റെ ചിറകരിയുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പി എസ് ശ്രീധരൻപിള്ള കേന്ദ്ര സർക്കാർ അയച്ച കത്തിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി അല്ലമീൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അല്ലമീൻ, പ്രധാനമായും ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, അതെന്തെല്ലാമാണ്? വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെച്ച് കേന്ദ്ര സർക്കാർ നൽകിയ അതിരൂക്ഷമായി വിമർശിക്കുന്ന നടപടി തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. കേരളത്തോട് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്ന ഒരു അപകടങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇതിനെ കാണാത്തത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ പല തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥലമേറ്റെടുക്കൽ പല തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഇടത് സർക്കാർ അതിലെല്ലാം മറികടന്ന് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പശ്ചാത്തലത്തിലാണ് യാതൊരു ആവശ്യം കൂടാതെ സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായി കേന്ദ്രം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുക. രണ്ടാം മുൻഗണനാ പട്ടികയിലേക്ക് കേരളത്തെ തഴയുമ്പോൾ ഒന്നാം മുൻഗണനാ പട്ടികയിലുള്ളത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ്. കേരള സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. അല്ലമീനിലേക്ക് തിരിച്ചു വരാം. ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതിന് അദ്ദേഹം മുൻകാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ആ വിഷയത്തെ സ്ഥിരീകരിക്കാനും ഉദാഹരിക്കാനും ശ്രമിച്ചത്. നവമാധ്യമങ്ങളിലൂടെയൊക്കെ കേരള സംസ്ഥാനമാണ് ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനം എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ദേശീയപാതാ വികസനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തോട് എന്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ, അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഹൈവേ വികസനത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കാനും അത് വേണ്ട രീതിയിൽ നടപ്പാക്കാനും ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ തഴയുകയാണ് എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഒരു ചർച്ചയും നടത്താതെയാണ് കേന്ദ്രം തീരുമാനമെടുത്തത് എന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. ബി ജെ പി കേരളത്തിന് ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. പി എസ് ശ്രീധരൻപിള്ളയുടെ കത്ത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വിശദീകരിക്കുന്നത്. സാഡിസ്റ്റ് ഇടപെടലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നത് എന്നുകൂടി പറയുന്നു. കത്തയച്ചതിന് ശേഷം അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് പി എസ് ശ്രീധരൻപിള്ള നടത്തുന്നതെന്നും പറയുന്നു. അല്ലമീൻ വീണ്ടും ചേരുകയാണ്. അല്ലമീൻ, ആ ശബ്ദ സംവിധാനത്തിൽ ചെറിയ തകരാറുണ്ടായിരുന്നു, വീണ്ടും തുടരാം. ഹർഷൻ, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കുന്നതിന് നൽകിയ കേന്ദ്ര നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സമീപനമാണ് നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് തുടർന്നു വരുന്ന ഒരു അവഗണനയുടെയും ഒരു നീതി നിഷേധത്തിന്റെയും തുടർച്ചയായി മാത്രമേ ഇതിനെ കാണാനാകൂ. മാത്രമല്ല, പലപ്പോഴും ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ പല തടസ്സങ്ങളുണ്ടായിരുന്നു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പദ്ധതി ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പോലും ആലോചിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇടതു സർക്കാർ കടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു നിഷേധാത്മക നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സംസ്ഥാനവുമായി ആലോചിക്കാതെയും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം നടപടികൾ നിർത്തിവെക്കുന്നതെന്ന് അറിയിക്കാതെയുമാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നാടിന്റെ വികസനത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളിലൊന്നാണ് റോഡുകളുടെയും ദേശീയപാതയുടെയും വികസനം. അത് ആ രീതിയിൽ കണ്ടു തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് അട്ടിമറിക്കുന്ന സംസ്ഥാനത്തിന്റെ വികസന താല്പര്യം മറികടക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായത്. മാത്രമല്ല, ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒന്നാം മുൻഗണനാ പട്ടികയിൽ നിന്ന് കേരളത്തെ രണ്ടാം മുൻഗണനാ പട്ടികയിലേക്ക് തഴയുമ്പോൾ ഒന്നാം മുൻഗണനാ പട്ടികയിലുള്ളത് മുഴുവൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. മാത്രമല്ല, പിന്നീട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾക്കായി തിരിച്ചു വരാം.